ഡെയിലി ന്യൂസ് വായനാ ലോകം, വായനയുടെ പുതിയ ലോകം. ഡെയിലി ന്യൂസ് വായനാ ലോകത്തിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശ്രോതാക്കൾക്ക് വിനീതമായ നമസ്കാരം. ഞാൻ ബിജു സി പി. ഥാർ യാത്ര എന്ന കഥയാണ് ഇവിടെ വായിക്കുന്നത്. ജീവിതത്തിൻ്റെ ഗതി വിഗതികളെക്കുറിച്ച്, അതിലെ പേലവമായ സ്നേഹാനുഭവങ്ങളെക്കുറിച്ച്, ജീവിതത്തിൻ്റെ ഖേദാനുഭവങ്ങളെക്കുറിച്ച് ഒക്കെയുള്ള ഒരു ചെറിയ രചനയാണ്. നിങ്ങൾക്ക് കഥ കേൾക്കാം. കഥയെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. കഥയിലേക്ക് സ്വാഗതം. നന്ദി. നമസ്കാരം. നമസ്കാരം. ഡെയിലി ന്യൂസ് വായനാ ലോകത്തിലേക്ക് സ്വാഗതം. ബിജു സി പി, എറണാകുളം ജില്ലയിലെ പിറവം മുളക്കുളം സ്വദേശി. കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് റാങ്കോടെ മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം. കേരള പ്രസ് അക്കാദമിയിൽ നിന്ന് പത്രപ്രവർത്തനത്തിൽ ബിരുദാനന്തര ഡിപ്ലോമ. 1997 മുതൽ മാതൃഭൂമിയിൽ പത്രാധിപ സമിതി അംഗം. സിനിമാ പ്രസിദ്ധീകരണമായ ചിത്രഭൂമിയുടെയും ആരോഗ്യ പ്രസിദ്ധീകരണമായ ആരോഗ്യ മാസികയുടെയും ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. റീച്ച് ലില്ലി മീഡിയ ഫെല്ലോഷിപ്പ്, കേരള മീഡിയ അക്കാദമി ഫെല്ലോഷിപ്പ്, പൊതുജനാരോഗ്യ സംവിധാനത്തെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ലാഡ്ലി മീഡിയ ഫെല്ലോഷിപ്പ് എന്നിവ ലഭിച്ചു. അമേരിക്കയിലെ നാഷണൽ പ്രസ് ഫൗണ്ടേഷന്റെ ഫെല്ലോഷിപ്പോടെ ഫ്രാൻസിൽ നിന്ന് ഹെൽത്ത് ജേർണലിസത്തിൽ വിദഗ്ധ പരിശീലനം നേടി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രാദേശിക ഭാഷാ ഹെൽത്ത് ജേർണലിസ്റ്റിനുള്ള മീഡിയ പാർട്ണർഷിപ്പ് അവാർഡും ഹീൽ ഹെൽത്ത് ഓണറും ലഭിച്ചിട്ടുണ്ട്. ചെറുകഥയ്ക്കുള്ള അബുദാബി ശക്തി അവാർഡ്, തകഴി അവാർഡ്, പൊൻകുന്നം വർക്കി കഥാ പുരസ്കാരം, മനോരാജ് പുരസ്കാരം, തോമസ് മുണ്ടശ്ശേരി പുരസ്കാരം, വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡ്, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ്, ന്യൂഡൽഹി ഗായത്രി കഥാ പുരസ്കാരം, പ്രഥമ എൻ എൻ പിള്ള പുരസ്കാരം, ഇ വി ജി പുരസ്കാരം തുടങ്ങി ഏതാനും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഭാര്യ ദീപ്തി, മക്കൾ പ്രിയംവദ, നിരഞ്ജന. ഇന്ന് ഡെയിലി ന്യൂസ് വായനാ ലോകത്തിൽ സി പി ബിജുവിന്റെ ഥാർ യാത്ര എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സി പി ബിജുവിന്റെ ഥാർ യാത്ര. ഹായ്, നമുക്ക് ആ കട്ടിക്കാരിയുടെ വീട്ടിലൊന്ന് പോയി ടീച്ചറിനെ ഒന്ന് കണ്ടാലോ. പുള്ളിക്കാരിക്ക് വയ്യാണ്ടിരിക്കുവാന്ന് ആരോ ടെലിഗ്രാമിൽ പോസ്റ്റ് ഇട്ടായിരുന്നില്ലേ? വാട്സാപ്പിലെ സ്കൂൾ ഗ്രൂപ്പിൽ ദേവികയുടെ വോയിസ് മെസ്സേജ്. കൊറോണയുടെ കടുംപിടുത്തത്തിനിടെ ന്യൂസിലാൻഡിൽ അവൾ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നതാണ് ദേവിക. വന്നിട്ട് മാസം 6-7 കഴിഞ്ഞു. തിരിച്ചു പോകാൻ നല്ല നേരം നോക്കിയിരിപ്പാണ്. അതിനിടെയാണ് അവൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ വോയിസ് ഇട്ടത്. മടക്കം താമസിക്കുമെന്നായപ്പോൾ അവൾ വാങ്ങിയ പുതിയ മഹീന്ദ്ര ഥാറിൽ ഒരു ഔട്ടിംഗ് എന്ന ലക്ഷ്യം കൂടിയുണ്ട് ദേവികയ്ക്ക്. കാള വാലുപൊക്കുന്നത് എന്തിനെന്ന് നമുക്കറിയാമല്ലോ. പുത്തൻ വണ്ടിയിൽ നമ്മളെയൊന്ന് കയറ്റണം, അതുതന്നെ കാര്യം. സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടദേവി എന്ന് ഞങ്ങൾ കളിയാക്കി വിളിച്ചിരുന്നവളാണ്. ഉണ്ടദേവിക്ക് ചോറ് വേണ്ട എന്ന് ബാലഗോപാൽ എപ്പോഴും പറയുമായിരുന്നു. അവൻ എന്താണ് അങ്ങനെ പറയുന്നതെന്ന് ഉണ്ടയ്ക്ക് പിടികിട്ടിയത് ഏറെ കഴിഞ്ഞ് ബാലൻ തന്നെ വിശദീകരിച്ചപ്പോളാണ്. അവൻ പറഞ്ഞു തന്നപ്പോഴേ എനിക്കും മനസ്സിലായുള്ളൂ. അവൾ ഥാർ ഓടിക്കുന്ന വീഡിയോ സ്കൂൾ ഗ്രൂപ്പിലിട്ടപ്പോൾ ഉണ്ടദേവി ഇത് വണ്ടിദേവിയായിരിക്കുന്നു എന്നായിരുന്നു കമന്റുകൾ. നിന്റെ ടാറും വണ്ടിയേല് ഞങ്ങൾ വന്ന് കേറണോടിയേ എന്ന് കമന്റിട്ട അമ്പിളിക്ക് അവൾ മഹീന്ദ്ര ഥാറിന്റെ മഹിമകൾ വർണ്ണിക്കുന്ന വീഡിയോകൾ ഇട്ടുകൊടുത്തു. വണ്ടിയുടെ ഇന്റീരിയറിന്റെ പടങ്ങളും വിവരണങ്ങളും കാരണം 2 ദിവസത്തേക്ക് അവളെ മ്യൂട്ട് ചെയ്യേണ്ടി വന്നു പലർക്കും. ഥാർ ഒരു മരുഭൂമിയല്ലേ? മരുഭൂമി യാത്ര പോലെ എങ്ങുമെത്താത്ത ഒരു അലഞ്ഞു നടപ്പാണോ ഇതിലെ സഞ്ചാരവും എന്ന് ഗോപികയാണ് ചോദിച്ചത്. ദേവികയും അമ്പിളിയും ടീച്ചറിനെ പോയി കാണാൻ തീരുമാനിച്ചു. ആൺതുണി ആരെങ്കിലും വേണ്ടടാ, ആര് വരും എന്ന് ഗ്രൂപ്പിൽ പോസ്റ്റിട്ടെങ്കിലും കുച്ചിനഹി റെസ്പോൺസ് ആയിരുന്നു. അങ്ങനെയാണ് അമ്പിളി എന്നെ വിളിച്ചത്. അമ്പിളി വിളിച്ചാൽ എങ്ങനെയാണ് എനിക്ക് പോകാതിരിക്കാൻ പറ്റുക?
ശരിയാണ്, കൊല്ലം 10-25 ആയി. എന്നാലും അമ്പിളി എന്നെ വിളിക്കും. അമ്പിളി വിളിച്ചാൽ ഞാനെങ്ങനെ പോകാതിരിക്കും? അവൾക്കാണെങ്കിൽ മൂന്നാമതും പെറ്റിട്ട് ഒരു 3 വയസ്സുകാരിയുണ്ട്. അതിനെയും കൊണ്ടുവരുമല്ലോ. അതിനെ ഞാൻ ചുമക്കേണ്ടി വരും. എന്നാലും അതും ഒരു സന്തോഷം. ആ, ഉണ്ടദേവിയുടെയും അമ്പിളിയുടെയും കൂടെ എനിക്കൊറ്റയ്ക്ക് പോകാൻ ഒരു ചമ്മൽ. അതാണ് ഞാൻ ബാലഗോപാലിനെ വിളിച്ചത്. രാവിലെ ഉണ്ടദേവി തൃക്കാക്കരയിലെ അവളുടെ ഫ്ളാറ്റിൽ നിന്നിറങ്ങും. കെട്ടിയോനെയും മക്കളെയും അമ്മായി അമ്മയുടെ ചുമലിൽ ഏൽപ്പിച്ചിട്ടാണ് പോരുന്നത്. ഉണ്ടയുടെ കെട്ടിയോനും ന്യൂസിലാൻഡിൽ തന്നെയാണ്, ഏതോ കമ്പനിയിൽ അക്കൗണ്ടിങ്ങിൽ. പുറത്തു പോകാനായി നേഴ്സിനെ കെട്ടി ഗെയിം പ്ലാൻ അനുസരിച്ച് ലൈഫ് ഗോൾ അച്ചീവ് ചെയ്യുന്ന ഡിസിപ്ലിനുള്ള കുട്ടി. ദേവിക ഥാർ വണ്ടിയിൽ അമ്പിളിയുടെ വീട്ടിലെത്തി. അവളെ പിക്ക് ചെയ്ത് പാലാ റോഡിൽ പോസ്റ്റ് ഓഫീസിനടുത്തെത്തുമ്പോൾ അവിടെ നിന്ന് ഞാനും ബാലഗോപാലും കയറാം എന്ന് ടൂർ പ്ലാൻ ഫിക്സാക്കി. മാത്തമാറ്റിക്സ് ഇച്ചിരി കട്ടിയാ, ഞാനാണെങ്കിൽ കടുകട്ടിയാ എന്നും പറഞ്ഞാണ് സുനിത ടീച്ചർ 8-ാം ക്ലാസ്സിലെ ആദ്യത്തെ ദിവസം ക്ലാസ് തുടങ്ങിയത്. കട്ടിക്കാരി സുനിതയെന്നും കടുകട്ടി സുനിതയെന്നും വിളിക്കാറുണ്ട് കുട്ടികൾ. കെ സുനിതകുമാരിയാണ് ആൾ. എല്ലാ വർഷവും ടീച്ചർ ക്ലാസ് തുടങ്ങുന്നത് അങ്ങനെ തന്നെ. ഞാനിച്ചിരി കട്ടിയാ എന്നും പറഞ്ഞ് സ്റ്റാഫ് റൂമിൽ ചില ടീച്ചർമാര് തന്നെ നമ്മുടെ കട്ടി എവിടെ എന്ന് അന്വേഷിക്കാൻ മാത്രം ആ പേര് അത്രയ്ക്കങ്ങ് പതിഞ്ഞിരുന്നു കട്ടിയമ്മയ്ക്ക്. ടീച്ചർ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ എന്നൊക്കെ പറഞ്ഞ് ഊടുപാട് വിശദീകരിക്കും. പക്ഷേ പറഞ്ഞിട്ടെന്ത്, ഒറ്റ കുഞ്ഞിന് ഒരക്ഷരം മനസ്സിലാവാറില്ല. എന്തിനാണിതൊക്കെ പഠിപ്പിക്കുന്നതെന്ന് കട്ടി ടീച്ചറിനും പിടിയില്ലായിരുന്നു. പഴയ കുറേ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ പ്രോബ്ലംസൊക്കെ ചെയ്തു ചെയ്ത് അതേമാതിരിയുള്ള ചോദ്യം വന്നാൽ ആൻസർ ചെയ്യാൻ പഠിച്ചു വെച്ചിട്ടാണ് പഠിപ്പിസ്റ്റുകൾ പരീക്ഷയ്ക്ക് പോകുന്നത്. അല്ലെങ്കിൽ ചാക്കോ സാറിൻ്റെ അടുത്ത് ട്യൂഷൻ ക്ലാസ്സിൽ പോകണം പാസ്സാകണമെങ്കിൽ. കട്ടി ടീച്ചർ രസമായി പഠിപ്പിക്കുന്ന ചില ഭാഗങ്ങളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് അൽജിബ്ര. അത് പഠിപ്പിച്ചാലും പഠിപ്പിച്ചാലും മതിയാകില്ല ആശാട്ടിക്ക്. 1 മുതൽ 20 വരെ 20×20 = 400 വരെ പട്ടിക പഠിപ്പിച്ചിരിക്കും പുള്ളിക്കാരി. നീയൊക്കെ മീൻ വിൽക്കാനും ബസ്സേല് ടിക്കറ്റ് വിൽക്കാനും പോകുമ്പോഴേ കൂട്ടാനും ഗുണിക്കാനും പഠിച്ചില്ലേ, ജീവിക്കാൻ പറ്റുകയില്ലടാ എന്ന് പറഞ്ഞിരുന്നത് വളരെ സീരിയസ് ആയിട്ടാണ് ഞങ്ങളെടുത്തിരുന്നത്. തൊഴില് പറഞ്ഞ് കളിയാക്കലായിരുന്നു അതെന്ന് പിന്നെ കാലം എത്ര കഴിഞ്ഞാണ് നമുക്ക് മനസ്സിലാകുന്നത്. ബ്രാ ബ്രാ അൽജിബ്ര, കട്ടിക്കാരി ഡൽജിബ്ര എന്ന് ഞങ്ങൾ ആമ്പിള്ളേരെ പാട്ടും പാടുമായിരുന്നു. ഞാനത് അന്ന് തന്നെ അമ്പിളിയോട് പറഞ്ഞിട്ടുമുണ്ട്. അവൾ 2 ദിവസം എന്നോട് കെറിവിച്ചു നടന്നു അതിനെ. ഉണ്ടക്കണ്ണി ഉണ്ടക്കണ്ണി, ഉണ്ടക്കണ്ണിൽ പന്തം കുത്തി കട്ടിക്കാരി എന്ന് വേറൊരു പാട്ടുമുണ്ടായിരുന്നു. അത് പറഞ്ഞാൽ അമ്പിളി കുലുങ്ങിച്ചിരിക്കും. നല്ല രസമാണ് അമ്പിളി ചിരിക്കുന്നത് കാണാൻ. ട്രിഗ്നോമെട്രിയും അതുപോലെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളുമൊന്നും പഠിപ്പിക്കാൻ പുള്ളിക്കാരത്തിക്ക് പറ്റില്ലായിരുന്നു. പക്ഷേ അതല്ല കാര്യം. സ്കൂളിലെ എന്ത് പരിപാടിക്കും ആള് കട്ടിക്ക് മുൻപിലുണ്ടാകും. യുറീക്ക ബാലവേദി, ഗാന്ധി ദർശൻ പരീക്ഷ, സ്കൗട്ട് ഗൈഡ്, യൂത്ത് ഫെസ്റ്റിവൽ, സയൻസ് ഫെയർ, സ്പോർട്സ്, സേവനവാരം, സകലതിൻ്റെയും ചാർജ് കട്ടി ടീച്ചറിനാണ്. അതൊക്കെ ആയിട്ടങ്ങ് നടക്കുന്നതാണ് പുള്ളിക്കാരിക്ക് കണക്ക് പഠിപ്പിക്കുന്നതിനേക്കാളും ഇഷ്ടം. ഞങ്ങൾ പിള്ളേർക്കും അതായിരുന്നു ഇഷ്ടം. ക്ലാസ്സിലെ പഠിപ്പിസ്റ്റുകൾക്കും അതായിരുന്നു ഇഷ്ടം. പകരം കണക്ക് പഠിപ്പിക്കാൻ വേറെ ആരെങ്കിലും വരണമെന്ന് മാത്രം. ഒരിക്കൽ വർക്ക് എക്സ്പീരിയൻസിനോ മറ്റോ അമ്പിളിയും ഞാനും വേറെ 2 കുട്ടികളും കൂടി കട്ടി ടീച്ചറിൻ്റെയും വത്സമ്മ ടീച്ചറിൻ്റെയും കൂടെ ഡിസ്ട്രിക്റ്റിൽ മത്സരിക്കാൻ പോയിട്ടുണ്ട്. അന്ന് മത്സരം കഴിഞ്ഞ് ഞങ്ങൾ 6 പേരും കൂടി സിനിമ കാണാൻ പോയി. വാത്സല്യമോ ആകാശദൂതോ മറ്റോ ആണ്. അന്ന് പക്ഷേ അമ്പിളിയെയും മറ്റേ പെൺകുട്ടിയെയും ഇരുത്തി അവരുടെ അപ്പുറത്തും ഇപ്പുറത്തുമായി
വത്സമ്മ ടീച്ചറും കട്ടി ടീച്ചറും ഇരുന്നു. ഞങ്ങൾ ടീച്ചർമാരുടെ ഇപ്പുറത്താണ് ഇരുത്തിയത്. 10ാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് കട്ടി ടീച്ചർ മിക്കവർക്കും കട്ടിയമ്മയായിട്ടുണ്ടാവും. നോട്ട്ബുക്കും പേനയുമൊക്കെ ആവശ്യക്കാർക്ക് മേടിച്ചു കൊടുക്കും. ഉച്ചയ്ക്ക് ഇൻ്റർവെല്ലിന് പിള്ളേരുടെ കൂടെ ക്ലാസ്സിൽ വന്നിരുന്ന് ചോറുണ്ണും. എന്തൊക്കെ കുറ്റം പറയാനുണ്ടെങ്കിലും കട്ടിയമ്മയെ വിട്ടുപോകുമ്പോൾ സങ്കടം വരുമായിരുന്നു. കൊല്ലം 10-25 ആകാറായിട്ടും പഴയ സ്കൂളിലെ ഒരു ടീച്ചറിനെ ഒന്നു പോയി കാണണമെന്ന് തോന്നുന്നത് അവരോട് അത്രയ്ക്കൊരടുപ്പമുള്ളത് കൊണ്ടാണല്ലോ. ദേവികയ്ക്ക് പിന്നെ ഒരു അഡീഷണൽ കണക്ഷനുണ്ട് കട്ടിയമ്മയുമായിട്ട്. അവൾ കവിത എഴുതുമായിരുന്നു. കട്ടിയമ്മയും കവിത എഴുതുമായിരുന്നു. ദേവികയുടെ പഴയൊരു കവിത അവൾ കഴിഞ്ഞ ദിവസം വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യമാദ്യം പലയിടത്തും അലഞ്ഞു നടന്ന ഒരു മനുഷ്യൻ, ഇന്നവനെത്ര വലിയവൻ ഭൂലോകാധിപൻ. മാത്രമല്ലേ മനുഷ്യനെ പാട്ടു കേട്ടിടാൻ റേഡിയോയും, ഗാലക്സികളെ വീട്ടിലിരുന്ന് കാണുവാൻ ദൂരദർശിനിയും, ഇപ്പോഴിതാ ചന്ദ്രനെയും കീഴടക്കി മാനവൻ. കലിയുഗം മാറിയത് യന്ത്രയുഗമായി. ഏതാണ്ട് ഇതേ സ്റ്റൈലിലുള്ളതായിരുന്നു ദേവികയുടെ കവിതകൾ. കട്ടിയമ്മ എഴുതുന്ന കവിതകൾ സ്കൂളിലെ പരിപാടികൾക്ക് ടീച്ചർ തന്നെ പാടുമായിരുന്നു. കട്ടിക്കാരി കവിതയമറുന്നേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു പരിപാടിക്കിടയിൽ നിന്ന് ഉല്ലാസും മലയൻ ബിനുവും കൂടി എഴുന്നേറ്റ് ഓടിയിട്ടുണ്ട്. അമ്പോ, സ്കൂളിൽ അതൊരു സംഭവമായിരുന്നു. കവിത എഴുതുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമെന്ന മട്ടിലാണ് കട്ടിയമ്മയും ശാരദ ടീച്ചറുമൊക്കെ സംസാരിക്കാറ്. രണ്ടാമത്തെ വലിയ സംഭവം പുസ്തകം വായിക്കുന്നതും. നമുക്കൊന്നും പിന്നെ അത്തരം ഏർപ്പാടൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് അതൊന്നും ബാധിക്കാറേയില്ല. അമ്പിളി നല്ല സൂപ്പറായിട്ട് വരയ്ക്കുമായിരുന്നു. കട്ടിയമ്മ എങ്ങാൻ ഇപ്പോ വല്ല ഫേസ്ബുക്കിലും കയറുന്നുണ്ടായിരുന്നേൽ കാണായിരുന്നു കവിതയെഴുത്തിൻ്റെ പൂരം. ധാറിൽ കയറിയപ്പോൾ തുടങ്ങിയ ഞങ്ങളുടെ പഴംപുരാണത്തിന് ഇൻ്റർവെല്ലൊന്നുമില്ലെന്ന് കണ്ട് ഉണ്ടദേവിക്ക് ദേഷ്യം വന്നു. കിട്ടുന്ന താപ്പിനെ അവൾ വണ്ടിക്കാര്യവും ന്യൂസിലാൻഡ് മഹത്വവും തള്ളിക്കയറ്റാൻ നോക്കുന്നുണ്ടായിരുന്നു. അവിടെ കെട്ടിയോൻ പ്രവീൺ കട്ടയ്ക്ക് നിന്ന് അടുക്കളപ്പണിയും പുള്ളനോട്ടവും വീട്ടുപണികളുമൊക്കെ ചെയ്യുന്നതിൻ്റെ വർണ്ണനകൾ വേറെയും. ധാറിൻ്റെ തണുപ്പിൽ ഞാൻ അമ്പിളിയുടെ അടുത്തിരുന്നു. അവളുടെ പ്രൊഡക്ഷൻ നമ്പർ 3 കൂളായി എൻ്റെ കയ്യിലേക്ക് പോന്നു. ഇടയ്ക്ക് ഞാൻ അവളുടെ കയ്യിലൊന്ന് കോർത്ത് പിടിച്ചു. വേഗം അത് വിട്ട് അവൾ എന്നെ തൊടാത്ത വിധമിരുന്നു. പിന്നെ അവൾ ദേവിയോട് മുറിയാതെ സംസാരിച്ച് എന്നെ അകറ്റി. അതിനിടെ ഔപചാരികത ഒട്ടും കുറയ്ക്കാതെയും അടുപ്പത്തിൻ്റെ ഔദാര്യം കാണിച്ചും എന്നോട് പറഞ്ഞു, നീയൊരു ദിവസം പിള്ളേരം കൂട്ടി വീട്ടിൽ വാടാ. രാജേഷിനോട് ഞാൻ സ്കൂൾ ലൈനിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നത് മുറുകാത്തതുകൊണ്ട് രാജേഷിന് ഭാഗ്യമായെന്നും. അമ്പിളി ചിരിച്ചു. പിന്നെ പോളിടെക്നിക്കിൽ ചെന്നപ്പോൾ നിങ്ങൾ പ്രേമം വെൽഡ് ചെയ്ത് പിടിപ്പിച്ചാണ് കെട്ടിയതെന്നുമൊക്കെ രാജേഷിനോട് പറഞ്ഞിട്ടുണ്ട്. അമ്പിളി അവളും കെട്ടിയോനുമായുള്ള പൊരുത്തം വ്യക്തമാക്കാനായി വിശദീകരിച്ചു. എന്നോടുള്ള ഔപചാരികതയുടെ പ്രഖ്യാപനമായിരുന്നു അതെന്ന് എനിക്കേ മനസ്സിലായുള്ളൂ. മറ്റാര് മൈൻഡ് ചെയ്യുന്നു അതൊക്കെ? ആ, സ്കൂളിലെ ടീച്ചറിനെ കാണാൻ പോകുവാന്ന് പറഞ്ഞപ്പോഴേ മൈ വൈഫ് എന്നോടും ചോദിച്ചു, ആ അമ്പിളി വരുന്നുണ്ടായിരിക്കും അല്ലേന്ന്. ഞങ്ങൾ പറഞ്ഞത് കേട്ട് ദേവിക പിന്നെയും അവളുടെ പ്രവീണിൻ്റെ രീതികൾ വർണ്ണിക്കാൻ തുടങ്ങി. കട്ടിക്കാരിയുടെ വീട്ടിൽ ഒരു ഹോം നേഴ്സും ടീച്ചറിൻ്റെ ഡിസ്റ്റൻ്റ് റിലേഷനിലുള്ള ഒരു സ്ത്രീയും കൂടി ഉണ്ടായിരുന്നു. കട്ടിക്കാരിക്ക് മക്കളില്ലായിരുന്നു. സുകുമാരൻ സാർ മരിച്ച ശേഷം കട്ടിക്കാരി ഒറ്റയ്ക്കായിരുന്നു ഏറെക്കാലം. കട്ടിക്കാരിയുടെ ഗേറ്റിന് പുറത്ത് ധാർ വീർപ്പടക്കി മുരണ്ടു നിന്നു. ബാലഗോപാലിനിറങ്ങി ഗേറ്റ് തുറന്നു. വണ്ടി കട്ടിക്കാരിയുടെ പോർച്ചിനു മുന്നിലേക്ക് ഞരങ്ങി കയറി കുലുങ്ങി നിന്നു. മുറ്റം മാത്രമല്ല, ഒരു പ്രദേശം മുഴുവൻ ടയൽ വിരിച്ചിരിക്കുകയാണ്. വെള്ളയും നീലയും ഇടകലർത്തി ലക്ഷണപ്രകാരമുള്ള നിറങ്ങളുടെ കോമ്പിനേഷൻ. ഗ്ലോസി ഫിനിഷുള്ള ടൈലുകൾ, ഔദ്ധത്യം നിറഞ്ഞ വർണ്ണമഹിമ. വാൽ മുറിഞ്ഞ് പാതി ചതഞ്ഞിട്ടും
ജീവൻ പോകാത്ത ഒരു വയസ്സൻ പല്ലിയെ കുറേ പുളിയുറുമ്പുകൾ ചേർന്ന് വലിച്ചും തള്ളിയുമൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ചാകാത്ത പല്ലിയെ ഉറുമ്പുകൾ തിന്നുമോ എന്ന് ഞാൻ അമ്പിളിയോട് ചോദിച്ചു. അവൾ ദേഷ്യത്തോടെ നെറ്റി ചുളിച്ച് മൂക്കുകൊണ്ടൊന്ന് ചീറ്റി. ഹോം നേഴ്സ് വാതിൽ തുറന്ന് തലയുടെ പാതി മാത്രം പുറത്തേക്കിട്ട് ചോദ്യചിഹ്നത്തിൻ്റെ ഇമോജി കാണിച്ചു. ഉണ്ടദേവി ഉരുണ്ട് ചെന്ന് പറഞ്ഞു, ഞങ്ങൾ സുനിത ടീച്ചറിൻ്റെ സ്റ്റുഡൻസാണ്. പൊക്കം കുറഞ്ഞ ദേവികാ വിശുവും കൂട്ടുകാരുമാണെന്ന് പറഞ്ഞാൽ ടീച്ചറിന് ഓർമ്മ കിട്ടും. ഹോം നേഴ്സ് കുറച്ചുകൂടി സ്വയം വെളിപ്പെടുത്തി പുറത്തേക്ക് ഉടൽ പാതിയും കൂടി നീട്ടി. ടീച്ചറിന് ചില സമയത്തെ ഓർമ്മ കിട്ടത്തുള്ളൂ, ചിലപ്പം ഒന്നും ഓർക്കുകയില്ല. ചിലപ്പം എങ്ങനാ പെരുമാറുക എന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്കൊന്നും തോന്നണ്ട, ഞാൻ ടീച്ചറിനെ വിളിക്കാം. അകത്തേക്ക് പോയ ഹോം നേഴ്സ് കുറച്ചേറെ നേരം കഴിഞ്ഞാണ് വന്നത്. കട്ടി ഒട്ടും കുറയ്ക്കാതെ പഴയ കെ സുനിതകുമാരിയും പതുക്കെ വരുന്നുണ്ടായിരുന്നു. ടീച്ചർ നല്ല സാരിയൊക്കെ ഉടുത്തിട്ടുണ്ട്. വാരി വലിച്ചുടുത്തിരിക്കുന്നത് കണ്ടാലറിയാം ഇപ്പോൾ പെട്ടെന്നെടുത്തുടുപ്പിച്ചതാണെന്ന്. സ്കൂളിൽ കട്ടിക്കാരി സാരിയുടുക്കുന്നതിൻ്റെ സ്റ്റൈലൊന്ന് വേറെയായിരുന്നു. സാരിയുടെയും മുന്താണിയുടെയും ഞൊറിയൊക്കെ കറ കറക്റ്റായി അച്ചടക്കത്തോടെ ഇരിക്കും. ഇപ്പോൾ കട്ടിയമ്മയ്ക്ക് നല്ല പോലെ വയസ്സായിട്ടുണ്ട്. കവിളൊക്കെ തൂങ്ങി മുഖം ഒരൽപ്പം കോടിയിരിക്കുന്നത് പോലെ തോന്നി. വായ ഇത്തിരി തുറന്നിരിക്കുന്നു. കണ്ണിലാണ് ആകെ പവർക്കട്ടായി പോയത്. പന്തമെല്ലാം കെട്ടു. മക്കളെ, വാ വാ, നിന്റെ പേരന്നാടി കൊച്ചേ, ഞാനങ്ങ് മറന്നുപോയി. മുൻപിൽ നിന്ന ഉണ്ടദേവിയുടെ തോളിൽ പിടിച്ച് ടീച്ചർ ചോദിച്ചു, അയ്യോ ടീച്ചർ എന്നെ മറന്നുപോയോ? ടീച്ചറെ, ഞാൻ ദേവികാ വിശ്വം, അന്ന് കവിതയൊക്കെ എഴുതാറുള്ള. എടിയേ, നിന്നെയല്ലേടി ഇവര് ഉണ്ടദേവി എന്ന് വിളിച്ചോണ്ടിരുന്നത്. ഇപ്പോഴാണല്ലോടി നീ ശരിക്കും ഉണ്ടയായത്. കട്ടിയമ്മ നിമിഷ നേരം കൊണ്ട് ഓർമ്മകളുടെ ഫ്യൂസ് ചാർജ് ചെയ്തെടുത്തു. നിന്റെ ഇളയതൊരുത്തി ഇല്ലായിരുന്നോടി സ്കൂളിലെ? അവള് നിന്നെക്കാളും മാർക്ക് മേടിക്കാറുണ്ടായിരുന്നു. ടീച്ചറിന് പക്ഷേ ഞങ്ങൾ മറ്റു മൂന്ന് പേരെയും ഓർമ്മ കിട്ടിയില്ല. ഞാൻ ടീച്ചറിനെ 9 പട്ടിക കൈവിരലുകൾ കൊണ്ട് ചെയ്തു കാണിച്ചു. 1x9 ചെറുവിരൽ മാത്രം മടക്കി 9. 2x9 രണ്ടാമത്തെ വിരൽ മടക്കി. മടക്കിയ വിരലിനപ്പുറത്ത് 1, ഇപ്പുറത്ത് 8. 18. 3x9 മൂന്നാമത്തെ വിരൽ മടക്കി. മടക്കിയ വിരലിൻ്റെ അപ്പുറത്ത് 2, ഇപ്പുറത്ത് 7. അങ്ങനെ 27. അതേ രീതിയിൽ 9x9 ഒരു വശത്ത് 8 മറുവശത്ത് 1 വന്ന് 81 കിട്ടുന്നതുവരെ. പൊടുന്നനെ ടീച്ചർ ചോദിച്ചു, നമ്മളല്ലേടാ അന്ന് ആകാശദൂത് സിനിമ കാണാൻ പോയത്? അൽജിബ്രായുടെ 3 പഠിച്ചിട്ടുള്ള ആദ്യത്തെ പരീക്ഷയ്ക്ക് 50 കിട്ടിയ ഞാൻ ട്രിഗ്നോമെട്രിയുടെ അധ്യായങ്ങൾ വെച്ചുള്ള പരീക്ഷയിൽ 4.5 മേടിച്ചതിനെക്കുറിച്ച് ടീച്ചർ പറഞ്ഞു. സത്യത്തിൽ ഞാനത് ഓർക്കുന്നത് തന്നെ കഷ്ടിപിഷ്ടിയാണ്. പക്ഷേ ഒരു കുട്ടിക്ക് അത്ര മാർക്ക് വ്യത്യാസം വന്നത് അന്നും പിന്നെയും വലിയ സങ്കടമായി പോയതിനെക്കുറിച്ച് ടീച്ചർ പറഞ്ഞു. പിള്ളേർക്ക് മാർക്ക് കുറഞ്ഞാൽ ടീച്ചർമാർക്കും സങ്കടം വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതും പഠിപ്പിസ്റ്റുകളല്ലാത്തവരുടെ. നിന്റെ കെട്ടിയോൾ എന്നാടാ ചെയ്യുന്നേ എന്ന് അമ്പിളിയുടെ തോളിലിരിക്കുന്ന കുഞ്ഞിൻ്റെ കവിളിൽ തട്ടിക്കൊണ്ട് ടീച്ചർ ചോദിച്ചു. അയ്യോ ടീച്ചറെ, ഞാൻ അമ്പിളിയാ എന്ന് പറഞ്ഞതും ടീച്ചർ കട്ടിക്കാരിയായി. ഏഹേ, അപ്പം ഇത് നിന്റെ കെട്ടിയോളും കൊച്ചും അല്ലേടാ? ഇവൻ നിന്റെ കെട്ടിയോനുമല്ലേടി? ബാലഗോപാലിനെ ചൂണ്ടി ടീച്ചർ ദേവികയോടും ചോദിച്ചു. കട്ടിയമ്മയുടെ ഭാവം മാറിയത് ഞങ്ങൾക്കത്രയ്ക്കങ്ങ് പിടികിട്ടിയിരുന്നില്ല. പക്ഷേ ഹോം നേഴ്സ് പെട്ടെന്ന് ചാടിക്കയറി, അമ്മേ, അവരമ്മയുടെ സ്റ്റുഡൻസ് അല്ലേ, അവരോട് ഇങ്ങനെയൊക്കെയാണോ വർത്തമാനം പറയണത്? അവരെന്ത് സന്തോഷമായിട്ട് കൂട്ടുകാരെല്ലാം കൂടി ടീച്ചറിനെ കാണാൻ വന്നതാ? ആണോ, നിങ്ങൾ ഇവിടെ ഇരി, ഞാനിപ്പ വരാം. ടീച്ചർ വലിഞ്ഞു വലിഞ്ഞ് അകത്തേക്ക് പോയപ്പോൾ ഹോം നേഴ്സും ഒപ്പം ചേർന്നു.
അടുക്കളപ്പുറത്തുനിന്ന് ഒരു ചൂരലുമായിട്ടാണ് ടീച്ചർ വന്നത്. വന്ന വഴി ആദ്യത്തെ അടി അമ്പിളിയുടെ തോളിൽ തിണർത്തുപൊങ്ങി. അവൾ വേഷം കെട്ടി കണ്ടവന്മാരുടെ കൂടെ ഇറങ്ങിയേക്കണ്, നിന്റെയൊക്കെ അച്ഛനെ വിളിച്ചുകൊണ്ടുവരാതെ മേലാലി പടി കടന്നുപോകരുത്. രണ്ടാമത്തെ അടി ദേവികയ്ക്ക് നേരെ ചെന്നെങ്കിലും അതിനു മുമ്പ് ഹോം നേഴ്സ് ടീച്ചറുടെ കയ്യിൽ കയറി പിടിച്ചു. ഹോം നേഴ്സ് ബലമായി പിടിച്ചതും കട്ടിക്കാരി മരവിച്ചതുപോലെ നിന്നു. ഞങ്ങളാകെ അങ്കലാപ്പിലായിപ്പോയി. മരവിച്ചു നിന്ന കട്ടിക്കാരി മെല്ലെ കുതിർന്നലിഞ്ഞു. കുഴഞ്ഞുപോയ ടീച്ചർ നിന്ന നിൽപ്പിൽ മൂത്രമൊഴിക്കാൻ തുടങ്ങി. വിങ്ങിക്കരയുകയായിരുന്ന അമ്പിളി ഞെട്ടിയകന്നു. ഒരിത്തിരി മൂത്രം മാത്രം ടീച്ചർ ധരിച്ചിരുന്ന ഡയപ്പറിൽ നിന്ന് കിനിഞ്ഞിറങ്ങിയതാണ്. ഇളം മഞ്ഞ നിറത്തിൽ അത് അപകർഷതയോടെ തറയിൽ പരിങ്ങി. ഹോം നേഴ്സ് ടീച്ചറിനെ പിടിച്ചു നടത്തി. നടക്കാൻ വയ്യായിരുന്നു ടീച്ചറിനെ. കാലുകൾ നിരങ്ങിയാണ് നീങ്ങുന്നത്. അമ്പിളി കുഞ്ഞിനെ എന്റെ കയ്യിൽ തന്നിട്ട് ടീച്ചറിനെ താങ്ങിപ്പിടിച്ച് നടത്തി. ദേവികയും അമ്പിളിയും കൂടി ടീച്ചറിന്റെ സാരി അഴിച്ചു മാറ്റി മൂത്രനനവ് തെളിയുന്ന പാവാടയിൽ ബാത്റൂമിലേക്ക് നടത്തി. ഹോം നേഴ്സ് മോപ്പുമായി വന്ന് തറ തുടയ്ക്കാൻ തുടങ്ങി. ഞാൻ കുഞ്ഞിനെയും തോളിലിട്ട് ബാലഗോപാലിനൊപ്പം പുറത്തേക്കിറങ്ങി. സ്കൂളിലെ കാര്യങ്ങൾ പറഞ്ഞാൽ അമ്മ ഉഷാറാകും. ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് വല്ലാതെ ദേഷ്യപ്പെടും. ചിലപ്പോൾ മാന്തുകയോ കടിക്കുകയോ ചെയ്യും. എന്നും സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് ഒരുങ്ങും. ഞാൻ പിന്നിലൂടെ ഇറക്കി ഗേറ്റ് വഴി പുറത്തിറങ്ങി അപ്പുറത്തുകൂടി ഇത്തിരി നടത്തിച്ച് നേരെ മുന്നിലൂടെ കൊണ്ടുവന്ന് മുറിയിൽ കയറ്റിയിരുത്തും. സ്കൂളിൽ പോകണമെന്നേയുള്ളൂ, അവിടെ എത്തണമെന്നില്ല. പഴയ കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയാണ്, ഇപ്പോഴത്തേതൊന്നും ഓർമ്മയില്ല. മൂത്രം പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, പലപ്പോഴും ഉപദ്രവിക്കും, ഹോം നേഴ്സ് ഞങ്ങളോട് വിശദീകരിച്ചു. തിരക്കിട്ട് ഒരുവിധത്തിൽ തിരികെ പോകുമ്പോൾ ഉണ്ടദേവിയും ഒന്നും പറഞ്ഞില്ല. അമ്പിളിയുടെ കുഞ്ഞ് ശാന്തമായി ഉറങ്ങുകയായിരുന്നു. അമ്പിളിയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. അവൾ എന്റെ ശരീരത്തിലേക്ക് ചേർന്നിരുന്നു. സ്നേഹമുള്ള ശരീരത്തിന്റെ ഇളം ചൂടാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. എന്റെ വിരലുകളിൽ അവൾ കോർത്തു പിടിച്ചു. പ്രായമായാൽ ഇങ്ങനെ വരാം അല്ലേ? പോകണമെന്നേയുള്ളൂ, എത്തണമെന്നില്ല. ഓർമ്മകളല്ലാതെ പിന്നെന്താണ് നമ്മളൊക്കെ? ഇതോടുകൂടി സി പി ബിജുവിന്റെ ധാർ യാത്ര എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി മറ്റൊരു കഥയുമായി അടുത്ത ദിവസം. മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ വായിച്ചു കേൾക്കാനുള്ള ഒരിടമാണ് ഡെയിലി ന്യൂസ് വായനാലോകം. ഡെയിലി ന്യൂസ് വായനാലോകത്തിൽ അവതരിപ്പിച്ച കഥകൾ കേൾക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. നന്ദി, നമസ്കാരം. ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം.